हाई फ्रेंड्स इन नमें वीडियो रेड वेलवेट केक अब फेवरेट ऐटों कूड़ा पेलर्ष्ट संभव अब वीडियो नमक आदमी ते बटर पेपर वे ऑयल वे ना बेकिंग टीन सैटा की वैक इन नमुक बटर मिल्क अब अर कप पाले विनीगर अलग लेमन ज्यूस वे और टेबल स्पून लेमन ज्यूस नाम अंज मिनट वे अब नमुक बटर मिल्क रेडी आईटू इन नमुक के वे ड्राई इंग्रीडियंस अब अल मैदा और कप बेकिंग पाउडर और टेबल स्पून बेकिंग सोडा अर टेबल स्पून कोको पाउडर और टेबल स्पून अदल ना नमक मिक्स अंतम मूं प्रावश्य नलव अरचण अब ना के सोफ्ट इन नमुक 50 ग्राम बटर नाइट बीट इन नमुक शुगर पाउडर और कपाँ आड अब कुछ कुछ आड् बीट പിന്നെ നമുക്ക് രണ്ട് മുട്ടയാണ് വേണ്ടത് ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ബീറ്റ് ചെയ്താ മതി അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് വാനില എസൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താ മതി അതിനു ശേഷം നമുക്ക് ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതും ഒഴിച്ച് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താ മതി ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് തന്നെ നമുക്ക് ആ ബാറ്ററിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്തു കൊടുത്താ മതി നമുക്ക് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്തു കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇപ്പോ റെഡ് കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് പകർത്തി എടുക്കാം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം ഇനി നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം നമ്മുടെ കേക്ക് സെറ്റ് ആയി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല റെഡ് കളർ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വിപ്പിംഗ് ക്രീം 1/2 കപ്പ് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കണം ബീറ്റിനേ കാളും മുൻപ് ബൗളും നമ്മുടെ ബീറ്റ് ചെയ്യുന്ന അതിന്റെ വിസ്കും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം നന്നായി ബീറ്റ് ആയി വന്നിട്ടുണ്ട് അതിനു ശേഷം നമുക്ക് ക്രീം ചീസ് 100 ഗ്രാം എടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് ക്രീം ചീസിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു കൊടുക്കാം അണ്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ക്രീം ചീസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വിപ്പിംഗിലേക്ക് ആഡ് ചെയ്താൽ അത് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിഫ് ആയിട്ട് കിട്ടില്ല അതുകാരണമാണ് ബീറ്റ് ചെയ്യണം അതിന് മുമ്പ് എന്നിട്ട് നമ്മൾ ഇനി വിപ്പിംഗ് ക്രീമിലേക്ക് ഈ ക്രീം ചീസ് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വിസ്ക് വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ബട്ടറും ക്രീം ചീസും നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് കേക്ക് ബേക്ക് ആയി വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് പീസ് ആക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് രണ്ട് ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കേക്കിന്റെ മുകളിൽ ഓരോ ലെയർ ആയിട്ട് എടുക്കണം അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം നല്ല തിക്ക് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം
ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എല്ലാവർക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കേക്കിൻ്റെ കുറച്ച് പീസസ് പൊടിച്ചെടുത്തിട്ട് അത് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.